നമ്മുടെ സഞ്ജു ടെക്കിയും സഞ്ജു ടെക്കിയുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ചാനലുകളിൽ വിവിധ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ലൈസൻസ് പോയി എന്നും ലൈസൻസ് ആജീവനാന്തം കട്ടി എന്നും പല ന്യൂസുകളാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലെ വീഡിയോ മൊത്തം റിമൂവ് ചെയ്തു, റവന്യൂസ് മുഴുവൻ കണ്ടുകെട്ടാൻ പോകുന്നു, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് സഞ്ജു ടെക്കിയോട് തന്നെ ചോദിച്ചു നോക്കാം, സഞ്ജുവിന്റെ ലൈസൻസിന്റെ കാര്യം എന്തായെന്നുള്ള കാര്യം സഞ്ജുവിനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഇനി ഉള്ള കാര്യം പറയാം. അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട്, ബ്രോ സത്യം പറഞ്ഞ സങ്കടമൊന്നും ഇല്ല, ഇപ്പൊ എന്താണ് അവസ്ഥ, ലൈസൻസ് ശരിക്കും പോയോ, അല്ലെങ്കിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. കാര്യമായിട്ട് പറഞ്ഞാണ്, അപ്പൊ ലൈസൻസ് ശരിക്കും ലൈഫ് ലോങ് ആർടിഒ ഒക്കെ കട്ടാക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരെയും കുറ്റപ്പെട്ട് കാര്യമില്ല, എന്റെ ഭാഗത്ത് റോങ് ഉണ്ട്, ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത്, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് ാണ് ചെയ്തതെന്നോ അന്ന് അങ്ങനെ അല്ലല്ലോ സഞ്ജു പറഞ്ഞത്, സഞ്ജു വേറെന്തോ പറഞ്ഞു, നമുക്ക് അതൊന്ന് നോക്കിയാലോ. ആഗ്രഹം ഉണ്ടാകും, ഞാൻ അത് ചെയ്യും, കാരണം അത് എന്റെ ഇഷ്ടമാണ്. എന്റെ കാശ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യും, എന്റെ വണ്ടി ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് എന്റെ വണ്ടി ഞാൻ എങ്ങനെ യൂസ് ചെയ്യും, എന്റെ കാശാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അവർ ലൈസൻസ് കട്ടിയാണ്ട് പിന്നെ എന്തോ ചെയ്യണ്ടേ. ഇമ്മാതിരി തോന്നിയ ദിവസം നട റോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. പിന്നെ ഇനി അപ്പീലിന് പോവാം, സഞ്ജു ഇനി അപ്പീലിന് പോവും, ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആജീവനാന്തോന്ന് ഒരാളുടെ ലൈസൻസ് അങ്ങനെ കട്ട് ചെയ്ത് ഈ കേസിൽ കട്ട് ചെയ്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പീലിന് പോയി കഴിയുമ്പോൾ അത് മാറ്റമൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ 5-6 മാസത്തേക്ക് കട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്, അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിലിപ്പോൾ സഞ്ജുവിന് ഖേദമുണ്ട് എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം, അതൊക്കെ തിരിച്ചറിഞ്ഞതും ഇനി അമ്മാതിരി പരിപാടി കാണിക്കില്ല എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം. ഒരുപാട് വെല്ലുവിളികൾ ഇനി ആവശ്യമില്ല. ഈ വീഡിയോയിലും ചെറിയ രീതിയിലൊക്കെ പുള്ളി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ പറയുക, ഇമ്മാതിരിക്കുള്ളവരെ ആകുമ്പോൾ കാണിച്ചു വെച്ചാൽ ലൈസൻസ് പോകും, വീട്ടിരിക്കേണ്ടി വരും, വണ്ടി ഓടിക്കേണ്ട, വണ്ടി മേടിച്ച് വീട്ടിലിട്ടിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും, വേറെ ആരെങ്കിലും വെച്ച് ഓടിക്കേണ്ടി വരും, അതായിരിക്കും അവസ്ഥ. സോ സഞ്ജു ഇനി അതിലോട്ട് പോവാതിരിക്കുക. തൻ്റെ വീഡിയോസൊക്കെ കുറേയൊക്കെ നല്ലതാണ്, നല്ല രസമുണ്ട് കണ്ടിരിക്കാനൊക്കെ. എന്താ പറയുക, കാശിൻ്റെ ഇതുകൊണ്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സഞ്ജു ചെയ്യുന്നുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് നിയമലംഘനങ്ങളുള്ള 8 വീഡിയോ ഉള്ള ചാനലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിന് ആർടിഒ കത്ത് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാന്നൊക്കെ പറയുന്നു. അപ്പം എന്തായാലും ഒരു 8 വീഡിയോളം പോലുള്ള ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നു സഞ്ജുവിൻ്റെ വരുമാനം മുഴുവൻ കണ്ടുകെട്ടും അങ്ങനെയെന്നൊക്കെ പറയാം. അതൊക്കെ ഒരുത്തൻ്റെ എന്താ പറയുക, ഒരു വരുമാനമൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തോ കിട്ടാനാണ്. അവനും ജീവിക്കണ്ടേ, അവനും ജീവിക്കട്ടെ. പിന്നെ ആ ജീവനാന്തം കട്ടിയതെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കൊള്ളരുതായ്മയും തമ്മാടിത്തരവും കാണിക്കുന്ന അവന്മാരുണ്ടാവും. അവരൊന്നും കട്ടിയത് തന്നെ വൈ സഞ്ജു ഉള്ളി, സഞ്ജുവിൻ്റെ മാത്രം കാണിക്കുന്ന എന്താ, സഞ്ജുവിന് കിട്ടാനുള്ളത് തന്നെയാണ്, ചോദിച്ചു മേടിച്ചാണ്, അങ്ങോട്ട് പോയി ചോദിച്ചു മേടിച്ചാണ്. പക്ഷെ സഞ്ജു മാത്രം, വൈ സഞ്ജു ഉള്ളി എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം സഞ്ജുവിൻ്റെ ലൈസൻസ് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് സഞ്ജുവിന് കുറച്ച് അവസ്ഥകളുണ്ട്. ആ അവസ്ഥകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. സഞ്ജുവിൻ്റെ അവസ്ഥ, സഞ്ജുവിന് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഫാമിലിയുടെ ഇതിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പാതിരാത്രി വണ്ടി ഒന്നും എടുത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ പാതിരാത്രി ഒരു ഡ്രൈവറിനെയൊക്കെ ആ സമയത്ത് സെറ്റാക്കാനോ അങ്ങനെയൊന്നും പറ്റത്തോന്നില്ല. എന്റെ അച്ഛനോ അമ്മക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ചേട്ടൻ ഉണ്ട് വീട്ടിൽ, പക്ഷെ ഇടയ്ക്കൊക്കെ ചേട്ടൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു, വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം ഞാൻ മാത്രമൊക്കെ ഉള്ളു, ഞാൻ അമ്മയും അച്ഛനൊക്കെ മാത്രമേ ഉള്ളു. അപ്പൊ ഒരു എമർജൻസി രാത്രി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇതിനു എമർജൻസി ഒക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ എന്റെ വണ്ടിയിലൊക്കെയാണ്, എന്റെ അമ്മൂമ്മേനാണെങ്കിലും എന്റെ വീട്ടുകാരൊക്കെ എന്റെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. ഇനിയൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കണം. ഈ പാതിരാത്രി നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രൈവറെ തപ്പിയെടുക്കാൻ ഒന്നും പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആരുടെ വീട്ടിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഞ്ജു, ഈ കാറില്ലാത്ത വീടുകളും ഉണ്ട്, കാറില്ലാത്ത വീടുകളും വണ്ടിയില്ലാത്ത വീടുകളും ഒരുപാടുണ്ട്. അവരുടെ വീട്ടിലും ഇതുപോലെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു അവിടെ അപ്പുറത്ത് നമ്മുടെ സൈഡിലുള്ള കുറച്ച് ഓട്ടോക്കാരുടെ നമ്പറൊക്കെ സഞ്ജു മേടിച്ചു വെച്ചു. എന്തോന്ന് വർത്തമാനം അവിടെ, എന്തോന്ന് ന്യായീകരണം, എന്തോ ഈ പറയുന്നേ. ഈ സഞ്ജുവിന്റെ ചേട്ടൻ ആലപ്പുഴയിൽ കൂടി കാർ ഓടിച്ചു നടക്കണം എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന്റെ ഫ്രൈഡേ ബേബി എന്ന് പറയുന്ന മറ്റേ ഒരു സ്വിഫ്റ്റ് വണ്ടിയില്ല, രണ്ട് സൈഡിൽ രണ്ട് കളറുള്ള ആ വണ്ടി ഓടിച്ചു നടക്കുന്നത് പുള്ളി. നമ്മൾ ആലപ്പുഴ പോകുമ്പോൾ കഴിവ് കാണിയ പുള്ളി, ആ ഞാൻ പറഞ്ഞു പോണത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് പുള്ളി ആലപ്പുഴ വണ്ടി ഓടിച്ചു നടക്കുന്നത്. പുള്ളി ബാംഗ്ലൂർ ആണോ പുള്ളി ജോലി ഉണ്ടാകുന്ന നമുക്കറിയില്ല. പിന്നെ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയൊക്കെ എന്തോ ഈ പറയുന്നത്, ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്തോ ചെയ്യും. സഞ്ജു അതൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളുടെ വീട്ടിലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ സഞ്ജു ഈ പറയുന്നത് പോലെ അതൊന്നും ഒരു ന്യായീകരണമല്ല. സഞ്ജുവിൻ്റെ ലൈസൻസ് അങ്ങോട്ട് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായ ആര് വണ്ടി ഓടിക്കും എന്നുള്ള കാര്യം. വണ്ടി ഇല്ലാത്ത ഇത്രയും ആളുകളുടെ വീടുണ്ട്, അവരുടെ വീട്ടിൽ ഇതുപോലെ ആപത്തുകൾ ഉണ്ടായതല്ല. അപ്പോൾ അവരെന്തോ ചെയ്യുന്നത്, ആ രാത്രി ഡ്രൈവർ തപ്പി പോലെ ഓട്ടോക്കാരൻ്റെയോ ടാക്സിക്കാരൻ്റെയോ ഒരു നമ്പറും പഠിച്ചു, കുഴപ്പമൊന്നുമില്ല. കൊള്ളതായ്മ മുഴുവൻ കാണിച്ചിട്ട് ന്യായീകരണം പറയുന്നിട്ടില്ല. എൻ്റെ ലൈസൻസ് ആജീവനാന്തം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അവർ ആ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇവിടെ താൻ പൊട്ടനാണോ അവൻ,
ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കമന്റ് ബോക്സിൽ ആരെങ്കിലും ആ അത് ശരിയാണല്ലോ അവൻ പറഞ്ഞ ശരിയാണല്ലോ എന്നുള്ള മണ്ടന്മാരുടെ കുറച്ച് കമന്റ് കിട്ടാൻ വേണ്ടിയാണോ? ചേട്ടാ ചെയ്ത തെറ്റിനാണ് അവരടിച്ചു തന്ന സാധനം. പിന്നെ തന്റെ ജോബ് പറഞ്ഞ ഒരു 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 കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, തന്റെ ജോലിയെ ബാധിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ ലൈസൻസ് അടിച്ചു കളഞ്ഞ് തന്റെ ജീവനോപാധിയായിട്ടുള്ള തന്റെ ബ്ലോഗിങ് അതിനെ ബാധിക്കുന്നത് തന്നെ ശരിയാണ്. എനിക്ക് ഒരിക്കലും ലൈസൻസ് ഇല്ലാണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഡ്രൈവറെയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം അത് പോസിബിൾ ആയിരിക്കും? ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ലൈസൻസ് തിരിച്ചു കിട്ടണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും ആജീവനാന്തം ബാൻ ചെയ്ത് വെക്കണമെന്നൊന്നും ഞാൻ പറയില്ല, തിരിച്ചു കിട്ടണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അതൊരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കാലയളവിലോട്ടോ സഞ്ജുവിന് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കുക. ആജീവനാന്തമൊക്കെ ബാൻ ചെയ്ത് വെക്കേണ്ടായിരുന്നില്ല. പുള്ളിയുടെ തൊഴിൽ അല്ലെങ്കിൽ പുള്ളിക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ഇല്ലാതാക്കുക, ജീവിക്കാനുള്ള ആ ഒരു ഇതില്ലാതാക്കുക എന്നുള്ള രീതിയിലോട്ട് പോകും. പിന്നെയും ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുക, എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? പിന്നെ ഹാർട്ട് അറ്റാക്ക് ആര് കൊണ്ടു? എന്തോ ആടാ സഞ്ജു, നിനക്ക് ഒരു ബോധവും ഇല്ല. വെറുതെ ആണോ ആളുകൾ ഈ ട്രോളുമ്പോഴും ട്രോളുന്നത്? കമന്റ് ബോക്സിൽ വന്നിട്ട് സൈബർ ബുള്ളിങ് ആണെന്നൊക്കെ സഞ്ജു വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്തു, അതിൽ പറയുന്നത് സൈബർ ബുള്ളിങ് ആണ് സഞ്ജു എന്നാണ് പറയുന്നത്. ആ സൈബർ ബുള്ളിങ് കുറേ ഉണ്ട്, സഞ്ജു നല്ല രീതിയിലുള്ള ചീത്തകൾ കേൾക്കുന്നുണ്ട്, കുറേ ഉണ്ട്. അത് മേടിച്ച് വെച്ചതല്ലേ, വല്ല കാര്യമുള്ള കാര്യമായിരുന്നു? ഇമ്മാതിരി ഡയലോഗ് എൻ്റെ കാറ് എൻ്റെ കാശ് എന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റി? 1.6 കിടന്നുള്ള 1.59 ആയിപ്പോയല്ലോ, എന്തോ പറ്റി? 10 പേരെങ്കിൽ 10 പേര് നിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ലേ സഞ്ജു? ഇനിയെങ്കിലും അത് മനസ്സിലാക്കാണ്ട് ഈ അഹങ്കാരം നിർത്ത്. എന്നിട്ട് പിന്നെ ഈ ഒരു കാര്യം കൂടി നിർത്തുന്നു, ഈ ആളെ പറ്റിക്കുന്ന പ്രമോഷൻ ചെയ്യാറ് ഈ റോക്കറ്റ് പറത്തുന്നതും അത് കറക്കുന്നതും ഇത് കറക്കുന്നതൊക്കെ, അത് തന്നെ ആദ്യം നിർത്ത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് നിൽക്കുമൊന്നുമില്ല, ആളെ പറ്റിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിൽക്കുമൊന്നുമില്ല. കുറേ പിള്ളേരെ തോന്നി എന്തെങ്കിലും പൈസ ഇടുമായിരിക്കും, അവരുടെ കയ്യിൽ അവരുടെ കയ്യിലെ പോക്കറ്റ് മണി 500 രൂപ ആയിരിക്കും, 500 രൂപ പോകുമായിരിക്കും. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് പോകുന്നത് ചിലപ്പം 500 രൂപ പകരം 50,000 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 1,00,000 രൂപ ആയിരിക്കും, ലക്ഷങ്ങളായിരിക്കും. ഇങ്ങനെ ആളെ പറ്റിച്ചുണ്ടാക്കിയാലൊന്നും ആരും ചതിച്ചുണ്ടാക്കിയാലൊന്നും നടക്കത്തില്ല. എല്ലാവരും ചതിക്കുന്നവരെല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇന്ന് രാവിലെ ഞാനൊരു കോട്ട് കണ്ടായിരുന്നു, അത് അതിനെക്കുറിച്ച് നമുക്കൊരു ലൈവ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞു വന്ന സഞ്ജു ടിക്കയുടെ കാര്യമാണ്. ഇപ്പം എന്തായാലും സഞ്ജു ഇനിയെങ്കിലും നേരെ ആ അപ്പീലിന് പോയിട്ട് ആ ലൈസൻസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, നല്ല രീതിയിലുള്ള നല്ല വീഡിയോസ് ചെയ്യുക. നല്ല വീഡിയോസ് ആണെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ടും കൂടെ നിൽക്കുക തന്നെ ചെയ്യും. തൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, നമ്മളതിനെ നിരൂപണാത്മകമായിട്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് സഞ്ജുവിനോട് പ്രത്യേകിച്ച് ആർക്കും ശത്രുത ഒന്നുമില്ല, എനിക്കും ശത്രുത ഒന്നുമില്ല. ഒരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് വീഡിയോ സഞ്ജു ചെയ്തിട്ടുണ്ട്, ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വീട് വെച്ചു, വണ്ടി മേടിച്ചു. സഞ്ജു ഒക്കെ ഒരു 0 ലെവലിൽ നിന്ന് വന്നതാണ്. സഞ്ജുവിൻ്റെ കാലത്ത് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം 0 ലെവലിൽ നിന്ന് വന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ ലൈഫ് പുള്ളി ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഈ മണ്ടത്തരങ്ങളുടെയാണ് അതൊന്നും കാണിക്കാതിരിക്കുക. സഞ്ജു നല്ല ലൈഫാണ്. സഞ്ജുവിൻ്റെ എന്താ പറയുക, ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സഞ്ജുവിൻ്റെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, ആ ബ്രേക്കപ്പിൽ നിന്ന് സഞ്ജു പെട്ടെന്ന് കരകയറി. അത് തന്നെയാണ് ഏറ്റവും വലുത്. ഒരു ബ്രേക്കപ്പ് ഉണ്ടായി പിടിച്ച് പൊട്ടി തകർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൽ നിന്ന് സഞ്ജു പിടിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും സഞ്ജു കയറും, ഉറപ്പുള്ള കാര്യമാണ്. സഞ്ജു നല്ല വീഡിയോസ് ചെയ്യുക, അപ്പീലിന് പോവുക, ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുക, ജീവിതമാർഗം മുമ്പോട്ട് കൊണ്ടുപോവുക. അതേ പറയാനുള്ളത് സഞ്ജു, ബൈ.